നമ്മുടെ ഗണേഷ് കുമാർ. നമുക്ക് ഈ വാർത്ത ആദ്യം കേട്ടോ. രണ്ടു വർഷത്തിനിടെ 10 ശസ്ത്രക്രിയകൾ, വേദനയേറിയ ചികിത്സയും കരുണയില്ലാത്ത പെരുമാറ്റവും വേറെ. എന്നിട്ടും 26-കാരനായ രാഹുലിന്റെ വലതുകാൽ മുറിച്ചു മാറ്റണമെന്നായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിർദ്ദേശം. ആകെയുണ്ടായിരുന്ന 3 സെന്റ് ഭൂമിയും മോശമല്ലാത്ത വീടും വിറ്റ് രോഗികളായ അച്ഛനമ്മമാർ ഏക മകനെ 3 വർഷക്കാലം ചികിത്സിച്ചെങ്കിലും സർക്കാർ ഡോക്ടർമാർ കൈമലർത്തി കാണിച്ചു. ഒടുവിൽ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ വിജയകരമായ ശസ്ത്രക്രിയയിലൂടെ യുവാവിന് വലതുകാൽ നഷ്ടമാകാതെ തിരിച്ചുകിട്ടി. പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന്റെ സമയോചിത ഇടപെടലിലാണ് അഞ്ചൽ അലയമൺ ആലപ്പനട സ്വദേശിയായ 26-കാരൻ രാഹുലിന്റെ വലതുകാൽ നഷ്ടമാകാതെ കാക്കാനായത്. തിരുവനന്തപുരം SP Fort ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം യുവാവിനെ വെള്ളിയാഴ്ച MLA നേതൃത്വത്തിൽ ഡിസ്ചാർജ് ചെയ്ത് അഞ്ചലിലെ വാടക വീട്ടിലേക്ക് മടക്കി അയച്ചു. മാസ്ക് ഇട ആളിനെ ഒന്ന് കാണട്ടെ. ആ ഇപ്പോഴാ ആളിനെ കാണുന്നതാണ്. ഇപ്പം ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ സംസാരിച്ചേ നിനക്ക് നടക്കാം. ഡോക്ടർ പറയുന്നുണ്ട് കാലിങ്ങനെ അവർ ചെയ്ത് വെച്ചത് കൊണ്ട് ഇപ്പം മുറിവൊന്നുമില്ല, കാല് മുറിക്കുമൊന്നും വേണ്ടെങ്കിൽ കേട്ടോ. ഇനി സർജറിയൊന്നും വേണ്ട. അദ്ദേഹം പറഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് ക്യൂർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ചെരുപ്പ്, കാലിങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട്, നടക്കുമ്പം എന്ത് തോന്നാതിരിക്കാൻ വേണ്ടി ഒരു ചെരുപ്പ്. അത് നമുക്കിനി ഡോക്ടറെ കാണാം, അദ്ദേഹത്തെ കാണാം. ചെക്കപ്പിന് വരുമ്പം ഞാൻ വേറെ അറേഞ്ച് ചെയ്ത് തരാം. ആ ചെരുപ്പിന് അളവ് കൊടുക്കണം. ഡോക്ടറെ സുഹൃത്താണ് അല്ലേ? വലു വലു ഡോക്ടറെ സഹായിക്കും. ആ ഡോക്ടറെ സഹായിക്കും. ഇത്രയും ഡോക്ടറെ സഹായിച്ചില്ലേ? 6,00,000 രൂപയുടെ സർജറിയാണ് ഡോക്ടർ ചെയ്ത് തന്നത്. അതാലോചിക്കണം. ഈ കാല് മുറിക്കാമെന്ന് നിങ്ങളുടെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ. അമ്മ ഈ എന്താ സംഭവിച്ചതെന്ന് ഇവരോട് പറയണം, മാധ്യമങ്ങൾ അറിയണം. നമ്മളെന്തോ കുഴപ്പം കാണിച്ചെന്നവരല്ലേ പറയും. എന്താണ് സംഭവിച്ചത് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു. വീണത് തൊട്ടുള്ള കാര്യങ്ങൾ 12 സർജറി ചെയ്തല്ലേ അല്ലേ? 12 ഓപ്പറേഷൻ. കമ്പിയൊക്കെ എടുത്തപ്പോൾ ഒരു ആശ്വാസമല്ലേ? കമ്പി കണ്ട് ഞാൻ പേടിച്ചു പോയി. അതായത് ചോദിച്ചത് കമ്പി എക്സ്പോസ്ഡ് ആയി പുറത്തോട്ട് തള്ളിയിരിക്കുന്ന ഫോട്ടോയാണ് കണ്ടത്. പറ്റിയതൊക്കെ പറ്റി. അവിടെ ഇതൊക്കെ സംഭവിക്കാറുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ പറയുന്നൊന്നും സർക്കാരിനെതിരെയല്ല, മന്ത്രിക്കെതിരെയല്ല. പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ അവിടെ നടക്കാറുണ്ട്. ആ അങ്ങനെ പാവങ്ങളോട് ചേരുന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ എന്നും പറയുന്നതല്ല. പക്ഷേ ഞാനത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ ഇതൊരു 6,00,000 രൂപയുടെ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അദ്ദേഹം ചെയ്തു തന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ്. പക്ഷേ എനിക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടു തന്നെ. നീ ഇത്രയും വേദന അനുഭവിക്കുമ്പോൾ നീ വളരെ പോസിറ്റീവായിരുന്നു. നീ ഒരു പരാതിയും ആരോടും പറഞ്ഞില്ല എന്നുള്ളതാണ്. ചിരിച്ചുകൊണ്ട് ഞാനിത് അത്ഭുതപ്പെട്ടു. കാരണം ഡോക്ടർ മനസ്സിലായ ഈ രാഹുൽ എൻ്റെ നാട്ടുകാരനല്ല, എൻ്റെ മണ്ഡലത്തിലുള്ള ആളല്ല, എൻ്റെ വോട്ടറല്ല, എനിക്കാളെ അറിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇയാളെ നേരിട്ട് കാണുന്നത്, ഇന്നാണ് കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ അവനെ സഹായിക്കണം എന്നൊരു തോന്നൽ വന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് ഭാഗ്യത്തിന് ഡോക്ടറെ അന്ന് കാണുകയും ഡോക്ടറോട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നതും ഡോക്ടർ പറഞ്ഞവർ ഇങ്ങനൊരു കേസുണ്ടെന്ന് സഹായിക്കണം. അപ്പോൾ ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു നമുക്ക് ശരിയാക്കാമെന്നാണ്, പോസിറ്റീവായിട്ട് നോക്കാമെന്നല്ല പറഞ്ഞു. എന്തുകൊണ്ടാണ് ഡോക്ടർ ഉപയോഗിച്ച് വാക്ക് ശരിയാക്കാമെന്നാണ്. ശരി, ഒത്തിരി നന്ദിയുണ്ട്. കാരണം തന്നെ അവൻ കാല് മുറിക്കാതെ, ചെറുപ്പക്കാരനല്ലേ, കാല് മുറിക്കാതെ രക്ഷപ്പെട്ടു. ഇനിയിപ്പം ചെറിയൊരു ഇത്രയും വർഷം കഷ്ടപ്പെട്ടെങ്കിലും ഒരു ചെറിയ ഒരു നടക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെരുപ്പൊക്കെ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോർമലായിട്ട് നടക്കാം, നിനക്ക് ജോലിയൊക്കെ ചെയ്യാം കേട്ടോ. സമാനമായിട്ട് ഇവിടെ അതെ ഡോക്ടർ എന്നെ സഹായിക്കും. ഡോക്ടർ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഡോക്ടർ നിനക്കൊരു ജോലി തന്ന ആരോടെങ്കിലും ഒരുപാട് കേട്ടോ, കാര്യം ശരിയാവട്ടെ. ഇനി നടക്കാനൊക്കെ കുറേശ്ശെ തുടങ്ങണം. ഡോക്ടർ അതൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നല്ലേ. ഡോക്ടർ പറയുന്നതൊക്കെ ചെയ്യണം. എന്തെങ്കിലും ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഉടനെ പറയാം, നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് നോക്കാം. അഞ്ചൽ അലയമൺ തെക്കേ ഭാഗം ആലപ്പനട അങ്കണവാടിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന രാധാമണി, തുളസി ആചാരി ദമ്പതിമാരുടെ ഏക മകൻ രാഹുലിനാണ് മുറിച്ചു മാറ്റാൻ വിധിച്ച വലതുകാൽ മനുഷ്യത്വപരമായ ഇടപെടലിലൂടെ തിരിച്ചുകിട്ടിയത്. 3 വർഷം മുൻപ് 23-ാം വയസ്സിൽ നിസ്സാരമായൊരു വീഴ്ചയിൽ വലതുകാൽ മടം പൊടിഞ്ഞതാണ് രാഹുലിന് വിനയായത്. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ ചെളിയും മണ്ണും വെച്ചാണ് കാലിലെ മുറിവ് വെച്ചുകെട്ടിയത്. ക്രമേണ അണുബാധയുണ്ടായി ശരീരം മുഴുവൻ പഴുപ്പ് ബാധിച്ചു. നടക്കാനാകുമെന്ന പ്രതീക്ഷയിലിരിക്കെ വലതുകാൽ മുറിക്കണമെന്നായി നിർദ്ദേശം. കൃത്രിമക്കാലിനെ വരെ അന്വേഷണം തുടങ്ങുകയും ചെയ്തു. ആകെയുള്ള 3 സെന്റ് ഭൂമിയും വീടും വിറ്റ് ചികിത്സിച്ചിട്ടും ഏകമകന്റെ കാൽ മുറിക്കണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം അച്ഛനമ്മമാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മരുന്നു വാങ്ങിയ ഇനത്തിൽ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരന് പോലും 2 ലക്ഷത്തിലേറെ രൂപ കടമായി. ഈ സാഹചര്യത്തിലാണ് ബന്ധുവായ ബാബു മുഖേന പത്തനാപുരം MLA KB ഗണേഷ് കുമാറിനെ ബന്ധപ്പെട്ട് ദുരിതമറിയിച്ചത്. തുടർന്ന് MLA ഇടപെട്ടാണ് SP Fort ആശുപത്രിയിൽ ചികിത്സ ഉറപ്പാക്കിയത്.
അവിടെ 7 ലക്ഷത്തോളം രൂപ ചെലവുള്ള ശസ്ത്രക്രിയകളും ഭക്ഷണമടക്കമുള്ള ചികിത്സയും പൂർണ്ണമായും സൗജന്യമായി നൽകി. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് പി അശോകന്റെ മേൽനോട്ടത്തിൽ പ്ലാസ്റ്റിക് സർജറി വിദഗ്ധൻ ഡോക്ടർ പി വിജയകുമാറാണ് രാഹുലിന് ആഴ്ചകൾ നീളുന്ന ചികിത്സ നൽകിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ സർജറിയിൽ കാലിനുണ്ടായ വളവൊഴികെ മറ്റെല്ലാം ഇതുവരെ നേരെയാക്കാനായി. ഇനി കാലിലെ വളവ് പരിഹരിക്കാൻ പ്രത്യേക ഷൂ ധരിപ്പിക്കുന്നതടക്കമുള്ള തുടർ ചികിത്സയും അനിവാര്യമാണ്. MLA കെ ബി ഗണേഷ്കുമാറും ഭാര്യ ബിന്ദു മേനോനും വെള്ളിയാഴ്ച നേരിട്ടെത്തിയാണ് രാഹുലിന്റെ സുഖവിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. സർക്കാരിനോ ഡോക്ടർമാർക്കോ എതിരല്ലെന്നും ചില ഡോക്ടർമാർ മറ്റുള്ളവരുടെ വേദനയറിയാതെ പെരുമാറുകയാണെന്നും ഗണേഷ്കുമാർ തുറന്നടിച്ചു. ഞാൻ ആദ്യം തന്നെ പറയാം, ഈ പറയുന്ന ഒരു കാര്യം ഗവൺമെന്റിനെതിരെയോ ആരോഗ്യമന്ത്രിക്കെതിരെയോ ഒന്നുമല്ല. ഇതിൽ യാതൊരു പൊളിറ്റിക്സും ഇല്ല, എല്ലാവരും മനസ്സിലാകാതെ യാതൊരു പൊളിറ്റിക്സും ഇല്ല. ഞാനൊരു ദിവസം എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരാളെൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യൻ 12 ഓപ്പറേഷനുകൾ കഴിഞ്ഞ് കാല് ഏതാണ്ട് ഓൾമോസ്റ്റ് ഡെഡായി മുറിച്ച് മാറ്റേണ്ട ഒരവസ്ഥയിൽ കിടക്കുകയാണ്, സാറൊന്ന് സഹായിക്കണമെന്നാണ്. ഈ വന്ന് പറഞ്ഞ ആളിനെ ഞാൻ അതിനുമ്പ് കണ്ടിട്ടില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ ഫോട്ടോ എന്നെ കാണിച്ചു. കാരണം പല സ്ഥലത്ത് ഇങ്ങനെ സൈഡിൽ കൂടി ഒരു 4 കമ്പി ഈ രാഹുലിൻ്റെ കാലിൽ കുത്തിക്കയറ്റിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ 12 ഓപ്പറേഷൻ ചെയ്തു. ഈ ഓപ്പറേഷനുകളിൽ അദ്ദേഹത്തിന് വേദന സഹിക്കാൻ പോയി. ഈ കുട്ടി 26 വയസ്സേ ഉള്ളൂ, 23 വയസ്സിൽ വീണതാണ്. ഈ 3 വർഷം ഈ കുട്ടിയെ സംബന്ധിച്ച് നരകയാതനയായിരുന്നു. ആദ്യം വീണത് ഒരു വയലിലാണ്, അത് കഴിഞ്ഞ് പല ഓപ്പറേഷനുകൾ കഴിഞ്ഞും ഈ കാല് ക്യൂർ ചെയ്യാത്തതുകൊണ്ട് പഴുത്തു. പഴുത്തു കഴിഞ്ഞപ്പം തുറന്നിട്ട് ഇവർ നോക്കുമ്പോൾ ഈ വയലിൽ കിടന്ന അന്നത്തെ ചെളി ചേറും കല്ലും ഈ ചെറുപ്പക്കാരൻ്റെ കാലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനിതിനൊക്കെ പറയുന്നത് വെച്ചാൽ ആരെയും തല്ലണമെന്നും പിടിക്കുമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ വെറും തെറ്റിദ്ധാരണ പരത്തി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഇപ്പോൾ ഇവനെ സഹായിച്ചതും ഡോക്ടറാണ്, വിജയകുമാർ ഡോക്ടറാണ് സർജറി ചെയ്തത്, അശോക് ഡോക്ടറാണ് എനിക്കിത് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത്. വളരെ നന്ദിയോടെ ഞാൻ പറയാം. അദ്ദേഹം ഒരു പൈസ പോലും, ആഹാരത്തിൻ്റെ പണം പോലും വാങ്ങാതെയാണ് SP ഫോർട്ട് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചത്. സാധാരണ കിടക്കുമ്പോൾ ആഹാരത്തിൻ്റെ അമ്മയ്ക്കും മകനും ആഹാരത്തിൻ്റെ പൈസ പോലും വാങ്ങാതെ നല്ല പേവാട് കൊടുത്ത് ഇവിടെ കിടത്തി അദ്ദേഹം സർജറി ചെയ്തു. വളരെ വലിയ മനസ്സോടുകൂടിയാണ് എന്നത്. ഞാൻ SP ഫോർട്ട് ഹോസ്പിറ്റലിനോടും അശോക് ഡോക്ടറോടും വിജയകുമാർ ഡോക്ടറോടും മുഴുവൻ സ്റ്റാഫിനോടും ഞാൻ നന്ദി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. ഇവരെല്ലാം വളരെ സന്തോഷത്തോടെയാണ് ഇത് ചെയ്തു തന്നത്. എനിക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പല ഹോസ്പിറ്റലിൽ ഇവനെ കൊണ്ടുപോയി, 1-2 ഹോസ്പിറ്റലിൽ ചെന്നപ്പം വളരെ വലിയ ഡോക്ടർമാർ പറഞ്ഞ് ഈ കാല് മുറിച്ച് മാറ്റണമെന്ന് തന്നെയാണ്. കാരണം ഈ കാലിലൂടെയുള്ള രക്തസഞ്ചാരം കുറഞ്ഞു എന്നുള്ള 12 ഓപ്പറേഷനാണ് കടന്നിരുന്നത്. അന്ന് വയലിൽ വീണപ്പോൾ ഉള്ള ചേറും കല്ലും മണ്ണും ഈ കുട്ടിയുടെ കാലിൽ നിന്ന് എടുത്ത് അവനും അവൻ്റെ അമ്മയാണ് പറയുന്നത്, ഞാനല്ല പറയുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന് ഈ കുഞ്ഞിനെ കാണുന്നത്. ഇവനായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വൈഫും എൻ്റെ സ്റ്റാഫിലുള്ള ആൾക്കാരുമാണ് നേരിട്ട് പോയി കാണുകയൊക്കെ ചെയ്തത്. പക്ഷെ വളരെ ഇന്നിപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാല് മുറിക്കേണ്ട കാര്യമില്ല. കാല് ക്യൂർ ചെയ്തു, ബ്ലഡ് സർക്കുലേഷൻ ശരിയായി. അതെല്ലാം വിജയകുമാർ ഡോക്ടർ നടത്തിയ സർജറിയുടെ ഒരു വിജയമാണ്. അതിൽ നന്ദിയുണ്ട് ഡോക്ടറെ. ഞാൻ പറയുന്ന ഈ സിസ്റ്റത്തിനെതിരെയാണ് ഞാൻ പറയുന്നത്. പാവപ്പെട്ടവർ ചെയ്യുന്ന സർക്കാർ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഈ കാലിലൊരു മുറിവുണ്ട്. ഞാൻ ഷീബയുടെ കാര്യം പറഞ്ഞപ്പോഴും എനിക്കെതിരെ വലിയൊരു ആക്രമണം, എനിക്ക് ഏത് ആക്രമണത്തെയും ഭയമില്ല. ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇത് 2-ാമത്തെ സംഭവമാണ്. 1 വർഷത്തിലധികം ഷീബയുടെ വയറോ തുറന്നു വെച്ച് വിട്ടു. ഷീബ ഇന്ന് ക്യൂർ ചെയ്തു. ഇന്ന് രാവിലെ ഷീബ എൻ്റെ ഭാര്യയ്ക്ക് അയച്ചേക്കുന്ന മെസ്സേജിൽ പറയുന്നത്, സാർ ഞാൻ ആരോഗ്യവതിയായി ചേച്ചി, എനിക്ക് ജോലിക്ക് പോകണം, ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇച്ചിരി പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ മറ്റൊരാളെ സഹായിക്കും എന്ന് പറയുന്ന മനസ്സ്. അവരിന്ന് ആരോഗ്യവതിയാണ്. ഇപ്പോൾ അവരെല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അവർ അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്നാൽ ആ രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് വിടാൻ പാടുള്ളൂ. മെഡിക്കൽ കോളേജ് സ്ഥലമില്ലെങ്കിൽ ആ രോഗിയെ എന്ത് ട്രീറ്റ് ചെയ്യണമെന്ന ആവശ്യമുണ്ട്, തുടർ ചികിത്സയ്ക്ക് താലൂക്ക് ആശുപത്രിയിലേക്ക് വിടണം. അവിടെയും സ്ഥലമില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം, ആ രോഗി വീട്ടിൽ കിടക്കട്ടെ, പ്രാഥമിക ആരോഗ്യത്തിലെ നേഴ്സസ് ഡോക്ടറും അവിടെ പോയി നോക്കി അവരെ ട്രീറ്റ് ചെയ്യുന്ന സംവിധാനം ഈ രാജ്യത്തുണ്ടാകണം. നമ്മുടെ നാട്ടിൽ നമ്മൾ പൊങ്ങച്ചടിച്ചിട്ടൊന്നും കാര്യമില്ല, ഭയങ്കര ഗംഭീരമാണെന്ന് പൊങ്ങച്ചടിച്ചിട്ടൊന്നും കാര്യമില്ല. പോകണം. അതിനകത്ത് എന്ത് വിവാദം ആര് പറഞ്ഞാലും ഞാൻ പറയുകയാണ്, പാവപ്പെട്ടവർക്ക് പോകുന്ന സർക്കാർ ആശുപത്രികളിൽ, ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുമ്പോൾ അവരെ കുറ്റം പറയുന്നില്ല, അവർ ചികിത്സിക്കുന്നു, ഭേദപ്പെടുത്തുന്നു, വിടുന്നു, ബില്ല് വാങ്ങിക്കുന്നു. അതിനെന്താ തെറ്റ്? ഇത് സർക്കാർ വാങ്ങിച്ചു വെച്ചേക്കുന്ന മരുന്നും സർക്കാർ വാങ്ങിച്ചേക്കുന്ന ഉപകരണം സർക്കാരിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററും ഉപയോഗിക്കുക. ചില ഡോക്ടർമാരെന്താ ഇപ്പോൾ വിജിലൻസ് ഈ അടുത്ത കാലത്ത് പിടിച്ചു, ഇനി പലരെയും പിടിക്കാനുണ്ട്. ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്, ആ ലിസ്റ്റ് അനുസരിച്ച് പിടിക്കും. കാരണം ഗവൺമെൻറ് ആശുപത്രി വരുന്നതിൽ സാമ്പത്തികമുള്ളവരെ നേരെ ഭാര്യയുടെയും ബന്ധുക്കളുടെയൊക്കെ പേരുള്ള ആശുപത്രികളെ കയക്കുക, അവിടെ വെച്ച് ഓപ്പറേഷൻ ചെയ്യുക, അവരിൽ നിന്ന് പൈസ വാങ്ങിക്കുക. ഈ പാവങ്ങൾക്ക് അതുപോലും കൊടുക്കാനുണ്ടോ? ഈ കുട്ടിയുടെ അമ്മ ഒരു നിത്യരോഗിയാണ്. അവൻ്റെ അച്ഛന് ഹാർട്ടിന് 2 തവണ അസുഖം വന്നിട്ട് ഒരു സ്ട്രോക്കും വന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവർക്ക്. നമ്മുടെ സിസ്റ്റം, ഗണേഷ് കുമാർ പറഞ്ഞതല്ലേ, നമ്മുടെ സിസ്റ്റം ഒരു വലിയ പ്രശ്നമാണ്. ഇവിടുത്തെ മെഡിക്കൽ കോളേജ് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് മെഡിക്കൽ മെഡിക്കലാണ്.
അത് പല രീതിയിൽ മേടിക്കും. ഇവിടെ പറയുന്നവർ കൂടുതലും സാധാരണക്കാരാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പൈസ കൊണ്ട് കൊഡീഷനാണെന്നുണ്ടെങ്കിൽ അവർ ഈ മെഡിക്കൽ കോളേജിൽ വരേണ്ട ആവശ്യമില്ലല്ലോ, ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേ പോകുള്ളൂ. സർക്കാരിൻ്റെ നിന്ന് സഹായം കിട്ടാൻ വേണ്ടി പോകുന്ന ജനതയാണ്, അവർക്ക് നീതി കിട്ടണം. ഇപ്പോൾ ഈ സർജറി ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ്റെ കാലെന്താ അവർ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെയാണോ ഇപ്പം അവരുടെ വീട്ടിലെ അവരുടെ അച്ഛനോ അമ്മയോ എല്ലാം ഒക്കെ ആണെന്നോ അല്ലെ മക്കളോ ഒക്കെ ആണെങ്കിൽ ഈ സർജറിക്ക് വന്ന് അവർ ഇതുപോലെ ചെയ്തു കൊടുക്കുമോ? ഇപ്പോൾ ഈ ഗണേഷ് കുമാർ ഇടപെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം കിട്ടി. അല്ല, പയ്യൻ്റെ കാല് വരെ മുറിച്ച് പോകേണ്ട ഒരവസ്ഥ കണ്ടെത്തിയായിരുന്നു. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യത്തോടുള്ളൊരു മനുഷ്യനാണ്. പുള്ളി ഉള്ള കാര്യം തുറന്നു പറഞ്ഞൊരു മനുഷ്യനാണ്. ഏത് പാർട്ടിയാണെങ്കിലും പുള്ളി തുറന്നു പറയും. പുള്ളിക്ക് ഇങ്ങനെ പാർട്ടിയെന്നൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് തുറന്ന് സംസാരിക്കാം. പുള്ളിയുടെ ജില്ലക്കാരനല്ലേ പോലും പുള്ളി കോണ്ടാക്ട് ചെയ്യാം. ഇതൊരു നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഈ മനുഷ്യനെ കൊണ്ട് ആകാവുന്ന എന്താണെന്ന് വെച്ചാൽ പുള്ളി ചെയ്തുതരും. അതാണ് പുള്ളിയുടെ ഒരു നേച്ചർ. നല്ല നടനെ നല്ലൊരു മനുഷ്യനുമാണ് അദ്ദേഹം. പുള്ളിക്കൊന്ന് പുള്ളിയെ ഭരണപക്ഷത്തിരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും വലിയ താല്പര്യമില്ല. കാരണം പുള്ളി ഉള്ള കാര്യം തുറന്നടിക്കുന്ന മനുഷ്യനാണ്. സ്വാഭാവികമായിട്ട് ഉള്ള കാര്യം തുറന്ന് പറയുന്നതുകൊണ്ട് എപ്പോഴും ഒരു എതിർപ്പ് വരും. പ്രശ്നക്കാരനാണ്. പക്ഷേ എന്തുകൊണ്ടയാൾ പറയുന്നത്? അവിടെ വീഴ്ച കൊണ്ടുകൊണ്ടാണ് അവിടെ പറയുന്നത്. അത് മനസ്സിലാക്കി ആ വീഴ്ച പോരായ്മ മാറ്റുക എന്നുള്ളതാണ് അധികാരികൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് ബഹുമാനമുള്ള മനുഷ്യനാണ്. ഇങ്ങനെ എല്ലാ അധികാരികളും ഇതേ ഒരു ചിന്താഗതിയും ഉള്ളവരായിരുന്നെങ്കിൽ നാട് എന്നേ രക്ഷപ്പെട്ടു പോകായിരുന്നു. ഡോക്ടേഴ്സൊക്കെ അവരുടെ കസിൻസിൻ്റെ പേരിലുള്ള ഹോസ്പിറ്റലിലോട്ടും മറ്റും ആയിക്കോട്ടെ, ഗവൺമെൻറ് ഡോക്ടേഴ്സ്, അവർക്ക് നല്ല ശമ്പളവും കിട്ടുന്നുണ്ട്. അവരെന്തിനാണ് അവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ശരിയാണ്, അവർക്ക് ഈ ഇടയ്ക്ക് ഉണ്ടായ ഒരു ദുരന്തം, ഒരു കൊച്ചിന് ഒരു പ്രശ്നമുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ക്രിമിനൽ വന്ന് അവിടെ ആ കുട്ടിയെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിപ്പം പോലീസ് ഇനി പോകുമ്പോൾ വിലങ്ങ് വെച്ച് കൊണ്ടുപോവുക. ഇവർ ഈ സാധാരണക്കാരനായ ജനതയോട് കാണിക്കുന്ന ക്രൂരത തന്നെയാണ് ഈ പയ്യനോട് കാണിച്ചത്. അതിനിപ്പം നമുക്ക് ക്രൂരത എന്നല്ല, എന്താ പറയുക, അവർക്ക് പറയാൻ ഒരുപാട് ന്യായീകരണങ്ങൾ കാണുമായിരിക്കും. ആ പയ്യൻ്റെ കാല് കണ്ടായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞു കേട്ടില്ലേ, വൈകുന്നുമ്പ് ഒരു പെൺകുട്ടിയുടെ കേസ്, വയറ്റിലെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവിടെ കതിരയെ വെച്ച് മറന്നുപോയി വരും. തമാശയാണോ? നമ്മൾ എന്തെല്ലാം അടുക്കളയിൽ ഞാൻ പാത്രം വെച്ച് മറന്നുപോയി, അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞ് ബെഡ്റൂമിൽ വെച്ച് പാത്രം മറന്നുപോയി, ഒരു തമാശയ്ക്കാണോ? ഒരാളുടെ ജീവനാണ് ആ വയറ്റിലെ കത്തിരയെ വെച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. എന്താ ഇത്? മറ്റുള്ളവരുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്? ഒരു ഡോക്ടറിൻ്റെ ധർമ്മം എന്താണ്? അത്രയും ചിന്തിക്കുക. നല്ല ഡോക്ടർമാരുണ്ട്, എനിക്ക് നല്ലോണം അറിയാം. നല്ല ഡോക്ടർ ഒത്തിരി, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള ഡോക്ടർമാർ. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ തന്നെ ഇഷ്ടംപോലെ ഡോക്ടേഴ്സാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അവരൊക്കെ നല്ല മനുഷ്യരാണ്. ഈ മെഡിക്കൽ കോളേജിൽ വന്നു കഴിയുമ്പോൾ ഇവരൊരു പ്രത്യേക മാനസികാവസ്ഥയിലൊട്ടെത്തുവാണ് ഈ ഡോക്ടേഴ്സ്. എന്താ അവർക്കെന്താ, അവിടെ മെഡിക്കൽ കോളേജ് വരുമ്പോൾ തന്നെ അവരുടെ അവരിലോട്ട് വല്ല ബാധയും കയറുവാണ്. ഇങ്ങനെ സാധാരണക്കാരെ അവിടെ വരുന്ന ജനതയെ പിഴിയുക, അല്ലെ അവരെ മാനസികമായി തളർത്തുക, ദ്രോഹിക്കുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലോട്ടൊരു പോവുകയാണോ? എനിക്കറിയത്തില്ല ഇതെന്താണെന്നും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.